ആരെ പറഞ്ഞേ കൊല്ലം എം എൽ എ മുകേഷ് മണ്ഡലത്തിൽ സജീവമല്ലെന്ന്? വെറുതെ അസംബന്ധം പറയരുത്. അദ്ദേഹം തിരക്കുള്ള ആളാണ്. എന്നാലും കൊല്ലം വിട്ടൊരു കളിയേയില്ല. കൊല്ലത്ത് ആഴ്ചയിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസമെങ്കിലും എന്തായാലും ഉണ്ടാകും. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്ന ഒരു പഴഞ്ചൊല്ലുള്ളത്, അത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ്. അതുകൊണ്ട് കൊല്ലം എം എൽ എ കാണാനില്ലെന്നും പറഞ്ഞ് പോസ്റ്ററുമായിട്ടൊന്നും യൂത്തന്മാർ ഇറങ്ങി വരരുത്. നേരത്തെ, അതായത് കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ടല്ലോ, കുറേ പോസ്റ്ററുമായി യൂത്തന്മാർ ഇറങ്ങിയിരുന്നു. മാത്രമല്ല പരാതിയും പറഞ്ഞിരുന്നു, കൊല്ലം എം എൽ എ കാണാനില്ല, കൊല്ലം എം എൽ എ കാണാനില്ല. ഇനി അങ്ങനെയുള്ള ഉടായ്പകളുമായി വരല്ലേ യൂത്തന്മാരെ. കൊല്ലം എം എൽ എ മുകേഷിനെ മണ്ഡലത്തിൽ കാണാനില്ലെന്ന് ആരോ പരാതി പറയുന്നത് കേട്ട് അത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് കൊല്ലം എൽ ഡി എഫ് കൺവീനർ തന്നെ മറുപടിയുമായി രംഗത്ത് വന്നു. വല്ല കാര്യവുമുണ്ടോ അദ്ദേഹത്തെയൊക്കെ ഇതിൽ വലിച്ചിഴക്കേണ്ടത്? അദ്ദേഹമാണെങ്കിൽ ഒട്ടും സമയമില്ലാത്ത ആളാണ്. ഏതാ എം എൽ എ മുകേഷ് അല്ല, ഈ കൺവീനർ കെ എസ് എഫ് ഇ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം, കെ വരദരാജൻ. അദ്ദേഹം പറയുന്നതൊന്ന് കേൾക്കാം. കൊല്ലം ജില്ലയിലെ എൽ ഡി എഫ് കൺവീനർ കൂടിയാണ് ഞാൻ. സർക്കാർ വികസന പ്രവർത്തനങ്ങളുടെ കണക്കെടുത്ത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി തുടങ്ങിയവരാണ് ഞങ്ങൾ. എം എൽ എ ഒരു വർഷം പൂർത്തീകരിച്ചു തുടങ്ങിയപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ എം എൽ എ ചെയ്തുവെന്ന് കാണിക്കുന്ന ഒരു ബുക്ക് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു. സിനിമാ നടൻ എന്ന നിലയിൽ എം എൽ എ വലിയ തിരക്കുള്ള ആളാണ്. അദ്ദേഹത്തിന് പല പരിപാടികളും കിട്ടും. അത്തരം പരിപാടികൾക്ക് പോകുമ്പോൾ സിനിമാ നടനായിരുന്ന സമയത്ത് അദ്ദേഹം കാശ് വാങ്ങുമായിരുന്നു. അത് എം എൽ എ ആയപ്പോൾ കിട്ടിയ കാശ് ഞങ്ങൾ പ്രത്യേകമായ ഒരു അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. അതുപയോഗിച്ചുകൊണ്ട് കൊല്ലം അസംബ്ലി മണ്ഡലത്തിലുള്ള എല്ലാ പൊതുസ്ഥാപനങ്ങളിലും കസേര, കൂളർ, ടി വി ഇതെല്ലാം വാങ്ങിച്ചു കൊടുത്തു. ഇതൊന്നുമില്ലാത്ത ഒരു പൊതുമേഖലാ സ്ഥാപനവും കൊല്ലത്തില്ല. ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ അദ്ദേഹത്തിന് സ്വന്തമായി കിട്ടേണ്ട പണമാണ് ഇങ്ങനെ വിനിയോഗിച്ചത്. എല്ലാ ദിവസവും മുകേഷ് മണ്ഡലത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം അദ്ദേഹം മണ്ഡലത്തിലുണ്ടാകും. കേട്ടല്ലോ, സഹാവ് കെ വരദരാജനെ കൊണ്ട് ഇതൊക്കെ ആണയിട്ട് പറയിപ്പിക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, എം എൽ എക്ക് കിട്ടുന്ന പണമെല്ലാം, അതായത് എം എൽ എ എന്ന നിലയ്ക്ക് അല്ലാതെ മറ്റേതി കിട്ടുന്നതല്ല, ശമ്പളവും ആനുകൂല്യങ്ങളും ഒഴിച്ച് സിനിമാ ഫീൽഡിൽ നിന്നും ലഭിക്കുന്ന തുക മുഴുവൻ ഒരു പ്രത്യേക അക്കൗണ്ട് തുടങ്ങി അതിൽ നിക്ഷേപിക്കുകയാണെന്ന്, അതിൽ നിന്നും മണ്ഡലത്തിലുള്ള എല്ലാ പൊതുസ്ഥാപനങ്ങളിലും കസേര, കൂളർ, ടി വി ഇതെല്ലാം വാങ്ങിച്ചു കൊടുത്തു എന്ന്. ഇതൊന്നുമില്ലാത്ത ഒരു പൊതുമേഖലാ സ്ഥാപനവും കൊല്ലത്തില്ല. ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ അദ്ദേഹത്തിന് സ്വന്തമായി കിട്ടേണ്ട പണമാണ് ഇങ്ങനെ വിനിയോഗിച്ചത്. ആ എൻ്റെ അമ്മോ, ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? വേറെയും ഒരു നടൻ കൊല്ലം ജില്ലയിലുണ്ട്, പത്തനാപുരത്ത്, അറിയാമല്ലോ, കെ ബി ഗണേഷ് കുമാർ. അദ്ദേഹം ചില്ലി കാശ് ഇങ്ങനെ ചിലവാക്കുമോ? അദ്ദേഹത്തിൻ്റെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. അദ്ദേഹം ഇപ്പോൾ സിനിമയിലല്ല അഭിനയിക്കുന്നത്, ജീവിതത്തിലാണ്. കൂടെ കൂടെ ഇരിക്കുമ്പോൾ ക്യാമറക്കാരെയും വിളിച്ചുകൊണ്ട് മണ്ഡലത്തിലൊന്ന് കറങ്ങും. ഒന്നുകിൽ സർക്കാർ ആശുപത്രി, അല്ലെങ്കിൽ സ്കൂൾ, ഇതൊന്നുമല്ലെങ്കിൽ വഴിയെ പോകുന്ന ലോറികളെങ്കിലും തടഞ്ഞു നിർത്തി അവരുടെ മേക്കിട്ട് കയറും. അത് കൃത്യമായി ക്യാമറയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും. ഇത് കാണുന്നവർ വിചാരിക്കും, ഇയാളെപ്പോലൊരു എം എൽ എ ഞങ്ങൾക്കില്ലാതെ പോയല്ലോ എന്ന്. അഭിനയിക്കാനും നാടകം കളിക്കാനും ഇയാളെ കവിഞ്ഞ് മറ്റാരെങ്കിലും ഉണ്ടോ? സിനിമയിലേ പരാജയപ്പെട്ടുള്ളൂ. ജീവിതത്തിൽ അഭിനയം കേമമാണ്, ബഹുകേമം. ആരുടെ തോളിൽ വേണമെങ്കിലും കയറും. എം എൽ എ എന്നൊരു ലൈസൻസ് ഉണ്ടല്ലോ കയ്യിൽ. ഇത് മണ്ഡലത്തിലുള്ളവർക്ക് നന്നായി അറിയാം. അറിഞ്ഞുകൊണ്ടേയിരിക്കുക. അതുകൊണ്ടാണല്ലോ ഓരോ പ്രാവശ്യവും വോട്ടിൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. ഏതായാലും യൂത്തന്മാരൊന്ന് സൂക്ഷിച്ചോ, നിങ്ങൾ ഇനി പോസ്റ്ററും കൊണ്ട് കാണാനില്ല, കേൾക്കാനില്ല എം എൽ എ ഇന്ത്യയെ എന്നൊന്നും ചോദിച്ചുകൊണ്ട് ഇറങ്ങരുത്. അത് കൊല്ലത്തായാലും പത്തനാപുരത്തായാലും.